ദാനിയേൽ 9 ഒന്ന് മുതൽ 27 വരെയുള്ള വചനങ്ങൾ. വർഷങ്ങളുടെ 70 ആഴ്ചകൾ. അഹസ്യേരുസിന്റെ മകനും ജനനം കൊണ്ട് മേദിയക്കാരനും കൽദായരുടെ ദേശത്തെ രാജാവുമായിരുന്ന ദാരിയൂസിന്റെ 1 ഭരണവർഷം. അവന്റെ വാഴ്ചയുടെ 1 വർഷം ദാനിയേലായ ഞാൻ ജെറമിയ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുൾപ്പാടനുസരിച്ച് ജെറുസലേം നിർജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവനെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതന് ഭീതിതനവുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിലും നിന്ന് അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവെ, നീതി അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങയ്ക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ യൂദിയായിലെയും ജെറുസലേമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദുരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിന്റെയും മുഖത്ത് ഇന്ന് കാണപ്പെടുന്നത് പോലെ ലജ്ജയാണ് നിഴലിക്കുന്നത്. കർത്താവെ, അങ്ങയ്ക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. അവിടുന്ന് നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല. ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നിയമം ലംഘിച്ച് അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ വഴിതെറ്റിപ്പോയി. ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ ഭരണാധികാരികൾക്കും എതിരെ അവിടുന്ന് സംസാരിച്ച വാക്ക് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തിക്കൊണ്ട് അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. ജെറുസലേമിന് സംഭവിച്ചതുപോലുള്ള നാശം ആകാശത്തിന് കീഴിൽ മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ല. മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ വിനാശം ഞങ്ങളുടെ മേൽ പതിച്ചു. എന്നിട്ടും അങ്ങയുടെ സത്യം ശ്രവിച്ച് അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ യാചിച്ചില്ല. അതുകൊണ്ട് കർത്താവ് ഉചിതമായ സമയത്ത് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തി. എന്തെന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവ് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതിമാനാണ്. ഞങ്ങളോ അവിടുത്തെ സ്വരം അനുസരിച്ചില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങ് ശക്തമായ കരത്താൽ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപൂർണമാക്കി. അങ്ങയുടെ ശക്തി ഇന്നും അനുസ്മരിക്കപ്പെടുന്നു. എന്നാൽ ഞങ്ങൾ പാപം ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവെ, അങ്ങയുടെ നീതിപൂർവമായ എല്ലാ പ്രവൃത്തികൾക്കും തക്ക വിധം അങ്ങയുടെ കോപവും ക്രോധവും അങ്ങയുടെ വിശുദ്ധഗിരിയായ ജെറുസലേം നഗരത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ഞങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും നിമിത്തം ജെറുസലേമും അങ്ങയുടെ ജനവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയമായി. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയും യാചനകളും ചെവിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ. എന്റെ ദൈവമേ, അങ്ങ് ചെവിചായ്ച്ച് കേൾക്കണമേ. അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വഹിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല, അങ്ങയുടെ മഹത്വമായ കാരണത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവെ, ശ്രമിക്കണമേ. കർത്താവെ, ക്ഷമിക്കണമേ. കർത്താവെ, ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ.
എന്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ. എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. എന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ എന്റെ ദൈവത്തിന്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി എന്റെയും എന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലെ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ആ വചനം കേട്ട് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അക്രമം നിർത്തിവെക്കുന്നതിനും പാപത്തിന് അറുതി വരുത്തുന്നതിനും കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിനും ശാശ്വത നീതി നടപ്പാക്കുന്നതിനും ദർശനത്തിനും പ്രവാചകനും മുദ്ര വയ്ക്കുന്നതിനും അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുന്നതിനും വേണ്ടി നിന്റെ ജനത്തിന് വിശുദ്ധ നഗരത്തിനും വർഷങ്ങളുടെ 70 ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ഗ്രഹിക്കുക, ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെടുന്നതു മുതൽ അഭിഷിക്തമായ ഒരു രാജാവ് വരുന്നതുവരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. തുടർന്ന് കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകൾ അക്കാലത്ത് വീഥികളും കിടങ്ങുകളും പണിയും. 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. പിൻഗാമിയായ രാജാവിന്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിന്റെ അവസാനം പ്രളയമായിരിക്കും. അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും. നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. 1 ആഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായ ഉടപടി ഉണ്ടാക്കും. 1/2 ആഴ്ചത്തേക്ക് ബലിയും കാഴ്ചകളും അവൻ നിരോധിക്കും. ദേവാലയത്തിന്റെ ചിറകന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവം ഒരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നത് വരെ അത് അവിടെ നിൽക്കും. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.